ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സനൂപ് ചോള്ളി ഹെൽത്ത് പ്ലസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സുസ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുടി കൊഴിച്ചിലിനെ കുറിച്ചാണ് അപ്പോൾ മുടി കൊഴിച്ചിലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുകെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ മുടി കൊഴിച്ചിലേക്ക് പോവുകയാണ് മുടി കൊഴിച്ചിൽ എന്തൊക്കെയാണ് കൂടുതൽ നമുക്ക് കാരണം അറിയാണ്ട് എന്താണ് മുടി കൊഴിച്ചിൽ അതിൻ്റെ ലക്ഷണം എന്താണ് ഇതിൻ്റെ പ്രതിവിധികൾ എന്താണ് ആയുർവേദത്തിൽ എന്താണ് മുടി കൊഴിച്ചിലിനെ പറ്റി പറയുന്നത് എന്നിവയെക്കുറിച്ചുള്ള എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭക്ഷണ രീതികൾ ആയുർവേദ ശാസ്ത്രീയമായി മുടി കൊഴിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സപ്തധാതുക്കളുടെ ഉപധാതുവായിട്ടാണ് ഈ രോമത്തെ അല്ലെ കേശത്തെ മുടിയെ കണക്കാക്കിയിരിക്കുന്നത് എന്ത് ചെയ്യുക മരണപ്പെട്ട് കഴിഞ്ഞാലും മുടി കൊഴിച്ചൽ നമ്മൾ കാണാറുണ്ട് അല്ല മുടി വളരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് മുടി വളരുന്നത് പറഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാലും ഏതാനും ദിവസം നിങ്ങൾക്ക് നമ്മൾ ഷേവ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ മുടി വളർന്ന് വളർന്ന് വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് അസ്ഥിധാതുവിൻ്റെ ഉപധാതുവാണെന്ന് ഇതിൻ്റെ കാരണങ്ങളിൽ കിടക്കാം എങ്ങനെയൊക്കെയാണ് മുടി കൊഴിച്ചൽ ഉണ്ടാകുന്നതെന്ന് നോക്കാം 18 വയസ്സോളം പൂർത്തിയാകുമ്പോഴാണ് ഒരു പ്രായപൂർത്തിയാകുമ്പോഴൊക്കെയാണ് മുടി പൂർണ്ണ വളർച്ചയിലെത്തുന്നത് 20 മുതൽ 25 വയസ്സാകുന്ന ഒരു പുരുഷനിൽ മുടി പൊഴിച്ചലിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും ചിലവർക്ക് കഷണ്ടിയൊക്കെ തുടങ്ങുന്നത് 20-25 വയസ്സിനും ഇടയിലേക്കാണ് പുരുഷന്മാരിൽ സംഭവിക്കുന്നത് ഇനി പെൺകുട്ടികളിലേക്കാണെങ്കിൽ സ്ത്രീകളിലേക്കാണെങ്കിൽ ആഫ്റ്റർ പ്യുബർട്ടി എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ചക്രം കഴിഞ്ഞാൽ ആർത്തവ ചക്രം കഴിയുമ്പോഴേക്ക് മുടി കൊഴിച്ചൽ കാണപ്പെടും ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും പിന്നെ ഹോർമോണുകളുടെ വ്യതിയാനമാണ് പുരുഷ ഹോർമോണുകളുടെ ആയാലും സ്ത്രീ ഹോർമോണുകളുടെ ആയാലും വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കൂടാതെ പറയുകയാണെങ്കിൽ തൈറോയിഡ് നമ്മുടെ ശരീര സ്ത്രീ ശരീരത്തിൻ്റെ തൈറോയിഡിൻ്റെ പ്രയാസങ്ങൾ മറ്റു ഹോർമോണിൻ്റെ പ്രയാസങ്ങൾ ആർത്തവ തകരാറുകൾ ഒക്കെ ഇതിന് വെള്ളപ്പൊക്കിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും ഈ മുടി കൊഴിച്ചൽ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ഭക്ഷണത്തിൽ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം തെറ്റിയ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഒക്കെ നമുക്ക് ഇതിനൊരു കാരണമായിട്ട് പറയാൻ പറ്റും പിന്നെ കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചില ആൻറ്റിബയോട്ടിക്കുകൾക്ക് നമ്മൾ അമിതമായി എടുക്കുന്നതിലൂടെയൊക്കെ മുടി കൊഴിച്ചിലുണ്ടാകും ചില സമയങ്ങളിൽ നമ്മൾ പാരസെറ്റമോളൊക്കെ നമ്മൾ പനികളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ പനികളൊക്കെ പാരസെറ്റമോളൊക്കെ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ കട്ടിൻ്റെ അടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും മുടി ഒരുപാടായിട്ട് കൊഴിഞ്ഞു പോകാനായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ആർത്തവത്തിൻ്റെ വേദന കിടക്കുക തലവേദന സമയത്തൊക്കെ പാരസെറ്റമോള് അവർ ഡോക്ടറും ഫിസിഷ്യന്മാരെ ഒന്നും അറിയാതെ തന്നെ വാങ്ങിക്കഴിക്കും അപ്പോൾ വേദന തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് എങ്കിലും ഈ സമയങ്ങളിലേക്ക് എന്ത് ചെയ്യും ആൻറ്റിബയോട്ടിക്കുകളുടെയും പെയിൻ കില്ലറിൻ്റെ ഒക്കെ ഉപയോഗം അശാസ്ത്രീയമായും ആകുമ്പോൾ കൂടുതലായിട്ട് മുടി കൊഴിയുന്നതായിട്ടും കണ്ടുവരാറുണ്ട് മുടിയിൽ സൾഫർ അയൺ പ്രോട്ടീനുകൾ മഗ്നീഷ്യം തുടങ്ങിയ രാസഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമാണ് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പാരമ്പര്യത്തിലുള്ള ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾക്ക് കുട്ടികൾക്കും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി എന്താണ് മുടി കൊഴിച്ചിലെന്ന് ശാസ്ത്രീയമായിട്ട് പറഞ്ഞുതരാം മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 40 മുതൽ 50 വരെ മുടികൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞു പോകും അപ്പോൾ ഇതൊരു മുടി വളരുകയും ചെയ്യും കൊഴിഞ്ഞു പോവുകയും ചെയ്യും എല്ലാ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മനുഷ്യരിലും ഇത് കണ്ടുവരുന്നതാണ് എങ്കിലും ഈ 50 മുതൽ 60 വരെയുള്ള മുടികൾ കൊഴിയുന്നതിന് കൂടുതലായിട്ട് ഒരുപാട് മുടികൾ കൊഴിയുകയും അതിനു പകരമായിട്ട് മുടികൾ വീണ്ടും കിളിർത്ത് വരാതിരിക്കുന്നതുമായ ഈ അവസ്ഥയാണ് മുടി കൊഴിച്ചലായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ കൂടുമ്പോഴാണ് ചിലർക്ക് എന്തുണ്ടാവുന്നത് കഷണ്ടി പോലും ഉണ്ടായി കാണുന്നത് അനാജൻ കാറ്റജൻ ടെലജോൺ എന്നീ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും മുടികൾക്കുള്ളത് ഈ മുടി എങ്ങനെ വൃത്തിയാക്കണം എങ്ങനെ ഇത് മുടി കൊഴിച്ചൽ നിർത്താം എന്നതിനെ പറ്റി നോക്കാം നമ്മൾ എല്ലാ യുവാക്കളെല്ലാവരും കളികളായാലും ചൂടായാലും പ്രവൃത്തികൾ കൊണ്ടായാലും നമ്മുടെ പെട്ടെന്ന് പ്രകൃതി പറഞ്ഞ പിത്തപ്രകൃതിയാണ് ചൂട് പ്രകൃതിയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്ന് തലവേർക്കും തലവേർക്കുന്നത് കൂടെ തന്നെ നമ്മുടെ മുടിയും അതിൽ പെട്ടെന്ന് പൊഴിയാൻ വേണ്ടിയിട്ട് കാരണക്കാരാവും അപ്പോൾ നമ്മുടെ ഭക്ഷണ ക്രമീകരണം എങ്ങനെയാണെന്ന് ഇതിനെ നോക്കാം അപ്പോൾ ഈ ചൂടുള്ള പ്രകൃതിക്കാരിലാണ് എന്തുണ്ടാവുന്നത് മുടി കൊഴിച്ചൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഭക്ഷണ ക്രമീകരണമാണ് കൂടുതലായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഐസ്ക്രീം പോലുള്ള തണുത്ത പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക
തണുത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, വത്തക്ക വെള്ളരിക്ക തുടങ്ങിയ തണുപ്പ് ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ എന്ത് ഉണ്ടാകും, മുടി കൊഴിച്ചിന് ഒരു പരിധി വരെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. കൂടാതെ തന്നെ മദ്യപാനികൾ മദ്യം എന്ന് പറയുന്നത് ചൂട് വിഷമാണ്. വിഷത്തിന്റെയും മദ്യത്തിന്റെയും ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ അനിർദ്ദേശ രസം മാത്രമേ ടേസ്റ്റ് എന്താണെന്ന് മാത്രമേ വിഷത്തിലും ഈ മദ്യത്തിലും വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് വിഷത്തിലാണെങ്കിൽ പിന്നെ അനിർദ്ദേശ രസമാണ്, എന്താണ് ടേസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു മദ്യം എടുക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും, രുചി ഉണ്ടാവും, ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരു വിഷം നമ്മൾ വലിച്ചു കയറ്റുന്നത് പോലെയാണ് മദ്യം കുടിക്കുന്നതും ഒരേപോലെയാണ്. അപ്പോൾ ഇതിലുള്ള ചൂട് സാധനങ്ങൾ നമ്മൾ ശരീരത്തിലേക്ക് കയറുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാകും, മുടി കൊഴിച്ചിൽ കൂടുതലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, വളരെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായും മദ്യം ഉപയോഗിക്കുക. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി, ഇത്രക്കാറിൽ ഈ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി വളരെ ചൂടുള്ള ചായ, വളരെ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവ പരമാവധി തള്ളിക്കളയുകയും തണുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുകയും ചെയ്യുക. അമിതമായ വിയർപ്പുള്ളവരും തലയിൽ കൂടുതലായി താരനുള്ളവരും എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് തല കുളിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമാണ്. തലയിൽ അമിതമായി വിയർപ്പ് തങ്ങി നിൽക്കുന്നത് മുടി കൊഴിച്ചലിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തല നനച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള ഷാമ്പുകൾ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. പല ചാനലുകളും പരസ്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇന്ന് ഷാമ്പു ഇന്നതിനാണ്, ഇന്ന് ഷാമ്പു ഇന്നതിനാണ്. പക്ഷേ എല്ലാ ഷാമ്പും ആയുർവേദ ഷാമ്പു ആകണമെന്നില്ല. അപ്പോൾ തല ക്ലീൻ ആക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ താരൻ ഉള്ള രോഗികളിലാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേക വിധിയുണ്ട്. നമ്മൾ താരൻ പോകാനുള്ള എണ്ണകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള എണ്ണകൾ ആയുർവേദത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹോമിയോപ്പതിയായാലും പല എല്ലാ മെഡിക്കൽ രീതികളിലായാലും നമുക്ക് എണ്ണകൾ പല രീതിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല, ഏത് രീതിയിലായാലും ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ എണ്ണകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ തല ക്ലീനാക്കി ആണെങ്കിൽ നമ്മൾ സോപ്പ് ഒരിക്കലും തലയിൽ ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിക്കുന്നതിന് മൂലം തലയിലെ മുടി കൊഴിച്ചാൽ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. സോപ്പ് നമ്മുടെ മുഖത്തും ദേഹത്തും തേക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. തലയിൽ തേക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പു ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഷാമ്പു കൂടുതലായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ എല്ലാ ഷാമ്പു ഉപയോഗിക്കാൻ കെമിക്കൽ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന് ഉപയോഗിക്കുന്ന രീതിയിൽ മാത്രമുള്ള ഷാമ്പുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എണ്ണമയം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും തേക്കാതെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളോ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചളി കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാകണം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന താരൻ ഒരു പ്രധാന ഘടകമാണ് മുടി കൊഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താരനുള്ള പേഷ്യൻസ് താരന് വേണ്ടിയിട്ടുള്ള എണ്ണകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും ഇതുപോലെ പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് പറ്റാത്ത രീതിയിലുള്ള എണ്ണകൾ എടുക്കുമ്പോൾ ചില സമയത്ത് ചെന്നിക്കുത്ത്, തലവേദന തുടങ്ങിയ അവസ്ഥകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുടി നമ്മുടെ പ്രധാന സൗന്ദര്യ ഘടകമാണ്. നമ്മുടെ മുടിയാണ് ഒരു പുരുഷനെയായാലും സ്ത്രീയെ ആയാലും സൗന്ദര്യത്തിന് ഒരു വളരെ പ്രമുഖമായ ഒരു ഘടകമാണ് മുടി. അപ്പോൾ അത് സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മളെല്ലാവരെയും ഉത്തരവാദിത്തമാണ്. ഞാനിപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നില്ല. ആയുർവേദത്തിലെ ഏതൊക്കെ എണ്ണകൾ അല്ലെങ്കിൽ എന്തൊക്കെ മുടി വളരാനുള്ള ചികിത്സയിലും ചെറിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ നിർത്തുകയാണ്. ആയുർവേദ ചികിത്സകൾ, ഈ മുടി കൊഴിച്ചിനുള്ള ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആയുർവേദത്തിൽ കാര്യം പറഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സപ്തധാതുക്കളുടെ ഉപധാതുവാണ് ഈ മുടി എന്ന് പറഞ്ഞത്. അപ്പോൾ സപ്തധാതുക്കളെ പുഷ്ടിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ മുടി കൊഴിച്ചൽ നിർത്താൻ സാധിക്കൂ. അപ്പൊ നമുക്ക് ധാതുക്കളെ പറഞ്ഞ രസവും രക്തവും മാംസവും മേദവും അസ്ഥിയും ശുക്ലവും എല്ലാം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ട് നമ്മൾ ഉപധാതുവും ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. നല്ല ഭക്ഷണങ്ങൾ ഏറ്റവും നല്ലോണം പ്രോട്ടീൻ ഉള്ളതും നല്ല അന്നജം അടങ്ങിയിട്ടുള്ളതുമായ കാൽഷ്യവും അടങ്ങിയിട്ടുള്ളതുമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. നല്ലോണം ഒമേഗ ബി ഫാറ്റി 3 ആസിഡ് ഏറ്റവും കൂടുതലുള്ള മത്സ്യങ്ങൾ മത്തികൾ ഇതുകളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. നെയ്യ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ കൂടാതെ തന്നെ മാംസങ്ങൾ പറഞ്ഞാൽ മൃഗമാംസങ്ങൾ അടങ്ങിയിരിക്കുന്ന മൃഗക്കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. കൂടാതെ തന്നെ നമ്മുടെ തണുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു ഐസ്ക്രീം പോലുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും ശരീരത്തിൽ കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഉപധാതുക്കളും മോജസുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. മധുര പലഹാരങ്ങളും ഈ ഉപധാതുക്കളെ കൂട്ടാനും ശരീരത്തെ ഉത്തേജിപ്പിക്കാനും നല്ലതാണ്. ആയുർവേദം സംബന്ധിച്ചിടത്തോളം ഇതിനായിട്ട് നമ്മൾ ചവന പ്രാവശ്യവും നാരസിംഹ രസായനമൊക്കെ കൊടുക്കും. കൂടാതെ ദ്രാക്ഷാരിഷ്ടം, നമ്മുടെ ശരീരത്തിൽ രക്തം കൂട്ടാൻ വേണ്ടിയിട്ട് ദ്രാക്ഷാരിഷ്ടം അമൃതാരിഷ്ടം മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മരുന്നുകളായിട്ടും കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യാം. പിന്നെ പുറമേ പൊട്ടുന്നതിന് നമുക്ക് വേണ്ടിയിട്ട് തൈലങ്ങൾ
നീലഭൃങ്കാദി തൈലം, ത്രിഫലാദി തൈലം, ചെമ്പരത്തിയാദി തൈലം, ഇങ്ങനെയുള്ള തൈലങ്ങൾ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്തരം തൈലങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ശരീരപ്രകൃതി അനുസരിക്കും, തടിച്ചുള്ള ശരീരപ്രകൃതികൾക്ക് അങ്ങനെ, വാദപ്രകൃതികൾക്ക് അങ്ങനെ, ചൂടുള്ള ശരീരപ്രകൃതിക്ക് അങ്ങനെ, അങ്ങനെ ഇതിൽ പല രോഗികളെ കണ്ട് മനസ്സിലാക്കി അവരുടെ രോഗങ്ങൾ നിശ്ചയിച്ചിട്ടാണ് ഇതിനൊക്കെ ആയുർവേദത്തിലായാലും ഹോമിയോപ്പതിയായാലും അലോപ്പതിയായാലും ഏത് ഡോക്ടർമാരായാലും ഇതിനൊക്കെ മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പൊ നമുക്ക് യൂട്യൂബില് കണ്ട ചാനലുകൾ കണ്ട് ചെറിയ ചെറിയ പൊടിക്കൈകൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നത് വളരെ അബദ്ധമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികൾ പോലും എന്താണെന്ന് അറിയാം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മരുന്നുകളും പ്രതിപാദിക്കുന്നുണ്ട്. അത് വാങ്ങി തേച്ചാലേ, ഇത് വാങ്ങി തേച്ചാലേ നമുക്ക് മുടി വളർച്ച കൂടും എന്നൊക്കെ രീതിയിൽ പല രീതിയിലുള്ള വീഡിയോകൾ നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അശാസ്ത്രീയമായ രീതികൾ പാടെ ഒഴിവാക്കിയിട്ട് ശാസ്ത്രീയമായ ഒരു വിദഗ്ധന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ശരീരപ്രകൃതി കൂടെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എണ്ണ ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഉള്ളിലേക്കുള്ള മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായാലും പേറ്റന്റ് എന്ത് മരുന്ന് എടുക്കാൻ വേണ്ടിയിട്ടായാലും ശാസ്ത്രീയമായ രീതിയിൽ വേണം ഉപയോഗിക്കാൻ എന്നാണ് ഇപ്പം ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാ മുടിയെ കുഴിച്ചതിനെ പറിച്ച് അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അടിക്കുന്നതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.